സമകാലികം. ചിലർക്ക് വിനോദസങ്കല്പത്തിന്റെ അവസാന വാക്കാണ് സിനിമ. മറ്റു ചിലർ അനേകം കലകളെ സമന്വയിപ്പിക്കുന്ന ഒരു കല എന്ന നിലയിൽ അതീവ ഗൗരവത്തോടെയാണ് സിനിമയെ സമീപിക്കുന്നത്. ഇനിയും ചിലരാകട്ടെ ദൈനംദിന ജീവിതത്തിന്റെ മടുപ്പിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും പലായനം ചെയ്യാൻ സിനിമയെ ശരണം പ്രാപിക്കുന്നു. എന്തിന്റെ പേരിലാണെങ്കിലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനിഷേധ്യ സാന്നിധ്യമാണ് സിനിമ. സിനിമ കണ്ടേ തീരൂ നമുക്ക്. എന്നാൽ ഇന്ന് സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ പോകണമെന്നില്ല. കോവിഡ് കാലത്ത് കടന്നുവന്ന OTT പ്ലാറ്റ്ഫോമുകളുടെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ്. അതേസമയം സിനിമ കാണാൻ തിയേറ്ററിൽ ആളുകൾ കുറയുന്നു എന്ന് ആശങ്കപ്പെടുകയാണ് തിയേറ്റർ ഉടമകൾ. എന്തിന്റെ സൂചനയാണിത്? തിയേറ്ററിൽ ആൾ കുറയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? നാം സിനിമ കാണുന്ന രീതി മടങ്ങിപ്പോക്കില്ലാത്ത വിധം പരിണമിച്ചോ? തിയേറ്ററുകളിൽ ആളുകൾ കുറയുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. സിനിമ നല്ലതാണെങ്കിൽ അത് ചെറുതോ വലുതോ എന്ന് നോക്കാതെ ജനം തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്ന് പറയുന്നു നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ. സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വരും. അത് നല്ല സബ്ജക്റ്റ് ഉള്ള നല്ല സിനിമകളാണ് കാണാൻ തീർച്ചയായിട്ടും ആൾക്കാർ തിയേറ്ററിലോട്ട് വരും. കാര്യം ആൾക്കാരുടെ ചോയ്സ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ കിട്ടിയാലും ഇപ്പൊ ഈ തിയേറ്ററുകളെല്ലാം മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങി. ഉദാഹരണത്തിന് എറണാകുളത്ത് തന്നെ ചെറിയ തിയേറ്ററിൽ റിലീസ് ഉണ്ടല്ലോ, മൾട്ടിപ്ലക്സ് തന്നെ അല്ലല്ലോ. ഇപ്പൊ എറണാകുളത്ത് പടം നല്ലതാണെങ്കിൽ എല്ലാ തിയേറ്ററും വരും. ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊക്കെ സിനിമ ആൾക്കാർ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള സിനിമകൾ തിയേറ്ററിൽ വന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ഉദാഹരണമാണല്ലോ ഈ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ നല്ല കളക്ഷൻ തന്നെ വന്നത്. ഓണത്തിന് ഇറങ്ങിയ സിനിമകൾ പറ്റിയ നല്ല ആൾക്കാർ അത്യാവശ്യം വരുന്നുണ്ട്. പഠിക്കുന്നതിന്റെ സിനിമകൾ നൽകിയാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആളെ വന്നു. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് മുതലാവുന്നില്ലെന്നും OTT പ്ലാറ്റ്ഫോമിലെ സിനിമ കാഴ്ചയാണ് ലാഭകരമെന്നും അഭിപ്രായപ്പെടുന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പ്രേക്ഷകൻ. കൊറോണ വന്ന സമയത്ത് എന്തോരം സിനിമയാണ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസാണ്. എല്ലാ പുതിയ സിനിമകളും തിയേറ്ററിൽ പോലും മഞ്ഞിന് മുമ്പ് തന്നെ ഇവിടെ റിലീസാണ്. വീട്ടിലിരുന്ന് കണ്ടാ പോരെ, വരുമ്പോ കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ 1000-1500 രൂപ കൊടുത്തിട്ട് ഇവരുടെയൊക്കെ തിയേറ്ററിൽ പോയി ടിക്കറ്റിന്റെ ചാർജിനേക്കാളും കൂടുതലാണ് ഒരു പോപ്കോൺ, ഒരു ആക്ട് 2 പോപ്കോണിന്റെ ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് കുക്കറിലിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ 10 രൂപയുള്ളൂ. അതേ സാധനം തിയേറ്ററിൽ പോയി കഴിക്കാന്നിടത്ത് 200-250 രൂപയാണ്. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണാനല്ലേ നല്ലത്. നമ്മളെന്താ കടം എടുത്തിട്ട് വേണോ ഇവരുടെ സിനിമ പോയി കാണാൻ? ഇവരുള്ള ആൾക്കാര് ഫിലിം സ്റ്റാർസ് അതുപോലെയുള്ള റേറ്റ് കൂട്ടി കഴിയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല. അതൊക്കെ കാരണമാണോ ഓട്ടോമാറ്റിക്കലി ഈ ബഡ്ജറ്റ് കൂടുന്നത്. അതും പറഞ്ഞ് നമ്മള് സാധാരണക്കാര് പോയി 200 രൂപ കൊടുത്ത് ടിക്കറ്റിലിരുന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഞങ്ങളെ കൊണ്ട് ഒരു സാധാരണക്കാരെ പോലെയുള്ള ഒരു ആൾക്ക് എന്തായാലും എനിക്ക് പോയി കാണാൻ പറ്റത്തില്ല. കാരണം ബുദ്ധിമുട്ടാണ്. 4 പേര് കുടുംബത്തോടെ ഇരുന്നൊരു സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു മൾട്ടിപ്ലക്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ലത് എനിക്കും സാധാരണ OTT പ്ലാറ്റ്ഫോമിൽ കണ്ടാൽ പോരെ. TVയിലോട്ട് കണക്ട് ചെയ്തിരുന്ന് കാണാം, അല്ലെങ്കിൽ മൊബൈലിലിരുന്ന് കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ OTT പ്ലാറ്റ്ഫോമിൽ കണ്ടാൽ പോരെ. 150 രൂപ അല്ലെങ്കിൽ 200 രൂപ താഴെ ആവുള്ളൂ അവരുടെ ഒരു. അത് TV LCD TV ആണെങ്കിൽ അതിനകത്തിരുന്ന് കാണാം. എവിടെയെങ്കിലും ഒന്ന് ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നെറ്റ് ഇത് വെച്ച് സുഖമായിട്ടിരുന്ന് കാണാം. ഫാമിലിയായിട്ട് പോയി സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടക്കൊന്ന് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പോപ്കോണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ള റേറ്റാണ് ഇവരവിടെ അടുത്ത് വെച്ചേക്കണത്. ഒരു 2 ടിക്കറ്റിന്റെ വിലയോളം വരും ഒരു ഫാമിലിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ വെച്ച് നോക്കുന്നിടത്ത് നമുക്ക് ഒരു സിനിമ അല്ല ഇതിൽ കാണണം. 24 മണിക്കൂർ നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാൻ പോണില്ല. OTT റിലീസും വർദ്ധിച്ച ടിക്കറ്റ് നിരക്കുകളും മറ്റനുബന്ധ ചെലവുകളും തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ എണ്ണം കുറയ്ക്കുന്നുണ്ടെന്നും അതേസമയം യഥാർത്ഥ സിനിമാനുഭവം നൽകുവാൻ തിയേറ്ററുകൾക്ക് മാത്രമേ കഴിയൂ എന്നും നിരീക്ഷിക്കുന്നു സംവിധായകൻ സജിൻ ബാബു. ശരിക്കും തിയേറ്ററുകളിൽ ഇപ്പോൾ ആളില്ലാത്തതിന്റെ പ്രധാന കാരണം വളരെ ചെറിയൊരു വിഭാഗം ഇപ്പോഴും ചിലപ്പോൾ കോവിഡ് കാരണം തിയേറ്ററുകളിൽ പോകുന്നില്ലായിരിക്കാം. പക്ഷെ കൂടുതൽ ആൾക്കാരും അങ്ങനെ അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ OTTയിൽ സിനിമകൾ റിലീസാവുന്നതോടുകൂടി പ്രത്യേകിച്ച് ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു പടം റിലീസ് ചെയ്ത് ഒരു 25-30 ദിവസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ OTTയിൽ റിലീസ് ചെയ്യുന്നു. പിന്നെ ഒരു ഫാമിലി തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണണമെങ്കിൽ മിനിമം 2000 രൂപ ആവും ഇന്നത്തെ ഒരു സ്ഥിതിക്ക്. നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ പോകണം, സമയം കണ്ടെത്തണം ഒക്കെ ചെയ്യണം. പക്ഷെ ഇന്ന് എല്ലാവരുടെയും വീടുകളിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആലോചിക്കുന്നത് എന്തിനാണ് ഈ 2000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു 2-3 OTT പ്ലാറ്റ്ഫോംസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു പടം കാണുന്ന സിനിമയിൽ ഒരു വർഷം മുഴുവൻ ഒരുപാട് സിനിമകൾ കാണാൻ പറ്റും. അതൊരു ഒരു നെഗറ്റീവ് കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വലിയ സിനിമകൾ അല്ലെങ്കിൽ വർത്തായിട്ട് തോന്നുന്ന സിനിമകൾ നല്ല അഭിപ്രായമുള്ള സിനിമകൾ ഇപ്പോഴും തിയേറ്ററിലാളുണ്ട്. ഭയങ്കര ബിഗ്
ബജറ്റ് പടങ്ങളൊന്നും അല്ല ഇതൊന്നും. എനിക്ക് അത്യാവശ്യം ആളൊന്നും ഇതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു പുതിയൊരു സംഭവം വന്നിട്ട് കുറച്ച് ആൾക്കാര് ഉറപ്പായിട്ടും ഒ ടി ടിയിൽ വരുമ്പോ കാണാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. നേരത്തെ പണ്ട് കാലങ്ങളിൽ തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്നവര്. പക്ഷെ തിയേറ്ററുകൾ തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ്. ഇത് ആ ഒരു സിനിമ ചെയ്യുന്നത് ഫിലിം മേക്കേഴ്സ് ആ സിനിമ ചെയ്യുന്ന സൗണ്ട് ചെയ്യുന്നതും ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസിന് തിയേറ്ററിൽ കാണാനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ കളർ കറക്ഷൻ ആവട്ടെ, പ്രോപ്പർ ആയിട്ടുള്ള ഫയൽസ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് വേണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടി വരും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇത് ഒരു അഡോപ്റ്റ് ചെയ്യാനായിട്ട് കാര്യം എല്ലാ കാലത്തും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കും, അപ്പം കുറച്ച് സമയം എടുക്കും. തിയേറ്ററുകൾ നൽകുന്ന സിനിമാനുഭവം വേറിട്ടതാണെന്നും ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ട കാര്യങ്ങൾ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അഭിപ്രായപ്പെടുന്നു തിരക്കഥാകൃത്ത് ജിതിൻ മാത്യു. തിയേറ്ററിന് എന്നും സാധ്യത ഉണ്ടാവണം സത്യം പറഞ്ഞാൽ. കാരണം സിനിമ സൃഷ്ടിക്കപ്പെടുന്നത് വലിയ സ്ക്രീനിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ബിഗ് ബഡ്ജറ്റിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകളുടെ മാസ സിനിമകൾ കാണാനാണ് ആളുകൾ തിയേറ്റർ പ്രിഫർ ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു എന്റർടൈൻമെന്റ് രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ കുറച്ചുകൂടെ മാറി ചിന്തിക്കേണ്ടിരിക്കണം. കലാമൂല്യമുള്ള സിനിമ അത് എത്തരം സിനിമയാണെങ്കിൽ പോലും, ചെറിയ സിനിമയാണെങ്കിൽ പോലും, അത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു, അത് എന്തുകൊണ്ട് തിയേറ്ററിൽ കാണണം എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവണം. ആ ഒരു ബോധത്തിലേക്ക് സാധാരണമായ എല്ലാ പ്രേക്ഷകർക്കും ബോധ്യം ഉണ്ടാവണം. എന്തുകൊണ്ട് ഞാൻ തിയേറ്ററിൽ സിനിമ കാണണം, വലിയ മാസ് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മാത്രമാണോ ഞാൻ കാണേണ്ടത് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവണം. പിന്നെ ഈ പറയുന്ന പോലെ ഈ ബി ക്ലാസ് തിയേറ്ററുകളിൽ സിനിമ കാണിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിപ്പോ ആപ്ലിക്കബിൾ അല്ല. പ്രത്യേകിച്ച് ഒ ടി ടി റിലീസുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഒരാഴ്ച 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഒ ടി ടിയിൽ ഈ സിനിമ കാണാൻ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർക്ക് ഈ ചെലവ് കുറഞ്ഞ് സിനിമ കാണാനുള്ളൊരു സമ്പ്രദായം വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവർ പലപ്പോഴും അത് പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ ഒ ടി ടിയുടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-8 ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പൊ തന്നെ കേരളത്തിൽ, പ്രധാനപ്പെട്ടത് തന്നെ. അപ്പം ഒരു സിനിമ കാണണമെങ്കിൽ അവർ ഈ 8 പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം തിയേറ്ററിന് സാധ്യത അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ പൈസ കുറച്ച്, കുറച്ചുകൂടെ മൾട്ടിപ്ലക്സുകളിൽ കുറച്ചുകൂടെ ഒന്ന് ലിബറൽ ആയാൽ, പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് ലിബറൽ ആയാൽ ആളുകൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തും. അതായത് ഒരു 500 രൂപയുണ്ടെങ്കിൽ, ഒരു 1000 രൂപയുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് മാക്സിമം വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാവുന്ന ഒരു ഫെസിലിറ്റി, അവർക്ക് ചായ കുടിച്ച് പോകാവുന്ന ഒരു ഫെസിലിറ്റി തിയേറ്ററുകളും ചെയ്താൽ തീർച്ചയായും തിയേറ്ററിലേക്ക് വീണ്ടും ആളുകൾ വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിലുള്ള എക്സ്പെൻസ് തന്നെയാണ്. അതായത് ഒരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലി മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള തിയേറ്ററുകൾ, പ്രത്യേകിച്ച് സിറ്റികളിൽ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ അവർക്കുള്ള ചാർജ്, ഇപ്പൊ പുറത്തുനിന്ന് നമുക്ക് ഫുഡ് അങ്ങോട്ട് അലോ ചെയ്യാത്ത സംഭവങ്ങൾ. സോ ഒരു തിയേറ്ററിൽ ഒരു ഫാമിലിക്ക് സിനിമ കാണണമെങ്കിൽ 1500 മുതൽ മുകളിലോട്ടാണ്. അതായത് വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുക മുതൽ തിയേറ്ററിൽ നിന്ന് അകറ്റുന്നുണ്ട്. ഈ ചെലവ് കൂടുന്നത്, അതായത് തിയേറ്ററിന്റെ പൈസ കുറയ്ക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ തോന്നുന്നത്. പിന്നെ ക്വാളിറ്റി ഉള്ള സിനിമകൾ, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാത്ത രീതിയിൽ മേക്കിംഗിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നു. അതായത് ഞങ്ങൾക്ക് ഈ സിനിമ ടിവിയിലോ മൊബൈലിലോ കാണാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചിന്ത പോകുന്നതിൽ മേക്കിംഗ് ക്വാളിറ്റിയിലുള്ള ഒരുപാട് കുറവുണ്ട്. തിയേറ്ററുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ലെന്നും എന്നാൽ സിനിമകൾ തിയേറ്ററുകളിൽ ഓടുന്ന കാലയളവ് കുറഞ്ഞേക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു നിർമ്മാതാവ് സന്ദീപ് സേനൻ. പ്രേക്ഷകർ എന്ന് പറയുന്നത് ഇന്ന് 12 മുതൽ 30 വയസ്സുള്ള പ്രേക്ഷകരാണ് ആദ്യത്തെ ഒരു 1-2 ആഴ്ച തിയേറ്ററിൽ നിന്ന് ഇറക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ, കാലോചിതമായിട്ടുള്ള വ്യതിയാനങ്ങൾ ചെറിയ സിനിമകളെയും ബാധിച്ചിട്ടുണ്ട്. ഒ ടി ടി എന്ന് പറയുന്നത് പല കാലങ്ങളിൽ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇന്ത്യയിലേക്ക് അത് എത്തി. ചെറിയ സിനിമകളാണെങ്കിലും വലിയ സിനിമകളും വന്നു തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ ചെറിയ സിനിമകൾ കാണാനായിട്ട് പ്ലാറ്റ്ഫോംസ് ഉതകുന്നൊരവസ്ഥയാണ്. കാരണം ഈ പറയുന്നത് പോലെ നമ്മൾ വിലക്കയറ്റമൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. 1000 രൂപ കൊടുത്തൊരു കുടുംബത്തിന് ഒരു ചെറിയ സിനിമ കാണണോ, അതും വലിയൊരു ബിഗ് ടിക്കറ്റ് സിനിമ കാണണോ എന്നുള്ള ചിന്തയൊക്കെ പ്രേക്ഷകനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ഘടകങ്ങൾ ഉണ്ട് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതായത് പ്രേക്ഷകരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പ്രേക്ഷകർ ഏറ്റവും ബുദ്ധിമാന്മാരും വളരെ സെലക്റ്റീവ് ആണ്, എസ്പെഷ്യലി മലയാളികൾ. തിയേറ്ററുകൾ തീർച്ചയായിട്ടും ഒരിക്കലും സിനിമയിൽ നിന്നും മാഞ്ഞു പോകില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം തിയേറ്ററുകളിൽ നിന്നാണ് താരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തിയേറ്ററുകളിലെ ആരവങ്ങളാണ് താരങ്ങളെയും സിനിമകളെയും വലിയ വലിയ സിനിമാ വിജയങ്ങളെയും സൃഷ്ടിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തിയേറ്റർ ഒരിക്കലും മാഞ്ഞു പോകില്ല. പക്ഷേ ഇത് നമ്മളിപ്പോ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് തിയേറ്ററിലെ ഇറങ്ങിയും ഒ ടി ടിയിൽ ഇറങ്ങിയും ഒരുപോലെ ചിലപ്പോൾ ഇനിയും ഭാവിയിൽ അവർ കണക്കാക്കാം. തിയേറ്ററുകളിലും ഒ ടി ടിയിലും എല്ലാം സിനിമകൾ റിലീസ് ചെയ്യുക. അത് മാത്രമല്ല 100 ദിവസം എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ ഉണ്ടാകുന്നുള്ളത്. കാരണം ഒരു തിയേറ്ററിൽ സിനിമ ഇറങ്ങിയാൽ സിനിമയുടെ തിയേറ്റർ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും നിശ്ചയിക്കപ്പെടുകയാണ്. അത് ഏകദേശം 40 ദിവസം, ഇപ്പൊ പലരും 56 ദിവസം എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം ഒരു 50 ദിവസത്തിനുള്ളിൽ ഒരു സിനിമ തിയേറ്ററിൽ നിന്നും പോകാനായിട്ടുള്ള സാധ്യത ഇനി അങ്ങോട്ട് വലുതാണ്. കാരണം വൈഡ് റിലീസ് വന്നു, രീതികൾ മാറി. നമ്മളിപ്പോ ഈ
ഈ പറഞ്ഞതുപോലെ അന്നത്തെ പോലെ ഇന്നത്തെ ആകണം അത് അസംഭവ്യമാണ്. കാരണം ടെക്നോളജി, പുതിയ മാറ്റങ്ങൾ, പുതിയ രീതികൾ, ഇതിനെല്ലാം നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അതിനെ ശിരസ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് സിനിമയും മുന്നോട്ട് പോകണം. അതാണ് എന്നെ പോലെ ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യവസായി എന്നുള്ള രീതിയിലും ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലും ഞാൻ ആഗ്രഹിക്കുന്നു. മാറി വരുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചെറിയ തിയേറ്ററുകളും ആധുനികവൽക്കരിക്കേണ്ടി വന്നേക്കാം എന്നും അദ്ദേഹം പറയുന്നു. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കും, പക്ഷെ തിയേറ്ററിൽ എത്താത്ത സിനിമ അല്ലെങ്കിൽ എനിക്ക് കാണാൻ കഴിയാത്ത സിനിമ ചിലപ്പോൾ എനിക്ക് ഒരു ഇടതരവില്ലാതെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കാം. അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റിയേക്കാം. അപ്പൊ ഇതെല്ലാം പ്രേക്ഷകരുടെ പുതിയ അനുഭവമാണ്, എസ്പെഷ്യലി മലയാളത്തിൽ നിന്നുള്ളത്. അപ്പൊ ഇത്തരം അനുഭവങ്ങൾ നമുക്കും ഇനി മലയാളത്തിൽ സീരീസ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു കൊല്ലത്തിൽ മലയാളത്തിൽ സീരീസുകൾ വരാം. അപ്പം ഇത്തരം ദൃശ്യ അനുഭവങ്ങൾ ഇനിയും നമ്മൾ പ്ലാറ്റ്ഫോംസ് എന്തായാലും ഉപേക്ഷിക്കില്ല, ഒരിക്കലും തിയേറ്ററും ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. ചെറിയ തിയേറ്ററുകളുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ ഒറ്റ തിയേറ്ററുകൾ, മൾട്ടിപ്ലെക്സുകൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഇതായത് ഈ പറയുന്ന പോലെ താഴെ ഒരു പ്ലേ സ്റ്റേഷൻ, ഒരു ഫുഡ് കോർട്ട്. അപ്പം ഇതൊരു ഒരു എല്ലാം കൂടി ഇന്റഗ്രേറ്റഡ് ആണ് ഒരാളുടെ മൂവി വാച്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓഡിയൻസിന്റെ പോയി ഭക്ഷണം കഴിക്കുക, അതിന്റെ തൊട്ട് മുകളിലത്തെയുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണുക, അല്ലെങ്കിൽ സിനിമയുടെ ഇന്റർവെല്ലിന് ഭക്ഷണം ഓർഡർ ചെയ്യുക, ആ ഒരു കൾച്ചർ ഒക്കെ പുതുതായി കഴിഞ്ഞൊരു അഞ്ചെട്ട് കൊല്ലത്തിനകത്ത് ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയി നമ്മൾ കുറച്ച് പോപ്കോൺ വാങ്ങിക്കും എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് അതിൽ നിന്നും മാറി രീതികൾ മാറി വന്നിട്ടുണ്ട്. അപ്പം അത് മാറ്റങ്ങൾ തന്നെയാണ്. ചെറിയ തിയേറ്ററുകൾ ഒരു പരിധിക്കപ്പുറം ഈ പറഞ്ഞതുപോലെ സിംഗിൾ തിയേറ്ററുകളൊക്കെ ഇനിയും ചിലപ്പോൾ അത് 3 സ്ക്രീൻ 4 സ്ക്രീൻ ഒക്കെ ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമയുടെ ആധിക്യം, അതായത് ഒരു വർഷം 200-250 സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അത് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സിന് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലക്സ് അല്ലെങ്കിൽ 2-3 സ്ക്രീനുകൾ ഒരു കോംപ്ലക്സിൽ ഉണ്ടാവുന്നതായിരിക്കും നല്ലത്. സിനിമാ തിയേറ്ററിന് മുന്നിൽ വരി നിന്ന് ടിക്കറ്റ് എടുത്തതും സിനിമയ്ക്ക് 70-100 ദിവസം ഓടാൻ കൈയടിച്ച് ഊർജം പകർന്നതും നിർമ്മാതാക്കളുടെ കീശയിൽ കാശ് നിറച്ചതും സാധാരണ സിനിമാ പ്രേക്ഷകരാണ്. എന്നാൽ ടിക്കറ്റ് നിരക്ക് അവർക്ക് കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഉയരുകയും 10 രൂപയ്ക്ക് കുറയ്ക്കാൻ കിട്ടുന്ന കപ്പലണ്ടിക്ക് പകരം 200 രൂപയുടെ പോപ്കോൺ മാത്രമേ ലഭിക്കൂ എന്നും വന്നാൽ അവർ എന്തു ചെയ്യും? മൾട്ടിപ്ലക്സ് സംസ്കാരം തിയേറ്ററുകൾ സാധാരണ പ്രേക്ഷകർക്ക് അപ്രാപ്യമാക്കിയാൽ അവർക്ക് OTT തന്നെ ശരണം. സിനിമ കണ്ടല്ലേ പറ്റൂ. സിനിമയ്ക്ക് മരണമുണ്ടാവുകയില്ല എന്നത് തീർച്ച. എന്നാൽ ആര്, എവിടെ, എങ്ങനെ സിനിമ കാണുമെന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ജനങ്ങളെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച് അവരുടെ ദൃശ്യാനുഭവം മികച്ചതാക്കി തീർക്കാൻ ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം രമേശ് ജോർജ്. സമകാലികം.